ഹോലു ഗൂയിസ് അങ്ങനെ മാർക്ക് ആന്റണി എന്ന സിനിമ ഉണ്ട്. അധീക് രവിചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് സിനിമ എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അതായത് അഭിനയിച്ചിരിക്കുന്ന വിശാലും എസ് ജെ സൂര്യയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എസ് ജെ സൂര്യയെ കാണാൻ വേണ്ടിയാണ് സിനിമ കാണാൻ പോയത്, അല്ലാതെ വിശാലിന് വേണ്ടിയിട്ടല്ല. എസ് ജെ സൂര്യ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നു അങ്ങേര് സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു രക്ഷയില്ല. മറ്റേ ആ സാധനമല്ലേ വന്ദ സത്ത സുട്ട റിപ്പീറ്റ് അങ്ങനത്തെ ഒക്കെ കുറെ പരിപാടികളുണ്ട്. ഏകദേശം ഒരു മാനാടിൻ്റെ ബിക്കോസ് സെയിം ആണ് ടൈം ട്രാവൽ, അതായത് ഒരു ഫോൺ വഴി ടൈം ട്രാവൽ ചെയ്ത് അവരെ ഫോൺ വിളിക്കാൻ പറ്റും. ഭയങ്കര രസമാണ് കേട്ടോ, കോൺസെപ്റ്റ് ഒക്കെ നൈസാണ്. ദെർ ആർ വെരി ഫൺ എലമെൻറ്റ്സ്, ദെർ ആർ കോമഡി, ദെർ ആർ എന്താ പറയുക, ലാഗൊന്നുമില്ല. ഈ സിനിമയിൽ ആകെയുള്ള ലാഗ് എന്ന് പറയുന്നത് സിനിമയിലെ പാട്ട്, രണ്ട് പാട്ടുണ്ട്, വട്ട ലാഗാണ്. അതല്ലെങ്കിൽ സിനിമ ഒരുമാതിരി പറന്നടിച്ചാണ് പോകണം, ഇങ്ങനെ ഷൂന്നറിഞ്ഞ് പോകും. പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ചുമ്മാ മറ്റേ വിശാലിൻ്റെ മറ്റൊരു മീമില്ലേ, മറ്റേ വിശാലിൻ്റെ മറ്റേ ആനക്കൊണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒന്നോ എത്ര പേർക്ക് അറിയാന്ന് പറഞ്ഞിട്ട് ഏതൊരു നടിയാ, ഏതൊരു പെണ്ണ് വന്നിരുന്നിട്ട് വിശാലിന് ആനക്കൊണ്ട ഒരു സൈസാണെന്നൊക്കെ പറയാനില്ല, സോറി ചിൽഡ്രൻ. അപ്പോൾ എന്തിനാണെങ്കിലും ആ ഒരു ജോക്കിനെയൊക്കെ ഇവരെടുത്തിട്ട് ക്ലൈമാക്സ് ആക്കി. വിശാല് വലിയ ഗുണമൊന്നുമില്ല, പക്ഷേ ഓല്ലോ എസ് ജെ സൂര്യ ഒരു രക്ഷയില്ല. പൂൻ്റെ പുന മനുഷ്യ വാ തുറന്ന ചിരിയാണ്, ഒരു സിൽക്ക് സുമിത കാണുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പോ എന്തോ നടയാ സീനൊക്കെ ചെയ്ത് വെച്ചേക്കണം. സോ പുള്ളിക്കാരുടെ ഇഷ്ടമാണെങ്കിൽ സിനിമ പോയി കാണാം, അല്ലാത്ത ഞാൻ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് ഒരു മസാല എൻ്റർടൈനർ, പക്ക ഒരു ഒരു പഴയകാല ഒരു എന്താ പറയുക ഒരു ഏതോ ഒരു കാലഘട്ടത്തിലെ ഒരു തമിഴ് മാസ് പടം കണ്ടുപോലെ ഇരിക്കും. കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്, നല്ല രസമായിട്ട് കോമഡി വർക്കായിട്ടുണ്ട്. ചില സീനുകൾ നല്ല, പക്ഷേ ക്ലൈമാക്സ് ഒക്കെ ഇങ്ങനെയായിരിക്കും കൊണ തന്നെ. എന്തിനാണെങ്കിലും നല്ല ഓവറാണ് കേട്ടോ, എല്ലാം ഓവറാണ് സിനിമയിൽ. എവ്രി വൺ ആക്ടിങ് നമ്മൾ പക്ക ഒരു ഓവർ ആക്ടിങ്, മറ്റേ ഒരു ആ ഒരു പടം ഉണ്ടല്ലേ നിങ്ങൾക്കത് കുറേ പേർക്ക് അത് മനസ്സിലാവും. അങ്ങനത്തെ ഒരു സിനിമ, അല്ലാതെ ഭയങ്കര ഗംഭീര ജയിലർ ലെവൽ മാസ് അതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്, ഡിസപ്പോയിൻറ്റഡ് ഒന്നും അല്ലെ, ഇറങ്ങി ഓടും. പക്ഷേ ഇത് ഒരു സ്പൂഫ് പടമായിട്ട് കാണുകയാണെങ്കിൽ നൈസാണ്. എല്ലാം അവിടെ ഇവിടെയൊക്കെ ഉള്ള കുറേ ഈ ട്രോള് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ അലക്കി. അതുകൊണ്ട് ഡയറക്ടർ ഡയറക്ഷനൊക്കെ ഒന്നും പറയാല്ല, കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ. പിന്നെ അഭിനന്ദൻ രാമാനുജനാണ് സിനിമാറ്റോഗ്രഫി, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം. ആർട്ട്, കോസ്റ്റ്യൂം, ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടമൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ഫൺ മൂവി, ബട്ട് ഇറ്റ്സ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. ഇതെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയൊന്നുമില്ല. ചിലവരൊക്കെ പറയും ഇത് എന്തൊരു ഓവർ വാഞ്ഞ പടമാണ് എന്ന് പറയുന്നത് തൊട്ട്, ചിലവർ ആ ഒരു ഇതാണ് ആ ഒരു മെൻറ്റാലിറ്റിയിൽ പോയി ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ രസമാണ്. അതായത് ഒരു കട്ട ഒരു ഒരു മറ്റേ ഈ നോ ബ്രെയിനർ എന്നൊക്കെ നമ്മൾ പറയൂലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. അതായത് ചുമ്മാ ചിന്തിക്കുകയും പിടിക്കുകയൊന്നും ചെയ്യരുത്, വെറുതെ പോവുക, കാണുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഫൺ വൺ ടൈം വാച്ച് പടം. ആൻഡ് യാ ഒരു രസമുണ്ട്, ബോറ് പടമല്ല. എസ് ജെ സൂര്യ അങ്ങനെയൊരു രക്ഷയില്ല, അങ്ങനെയൊരു പൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് പറയുക. ആൻഡ് ഐ ഹാഡ് ഫൺ. ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ രസമാണ്. സെക്കൻഡ് ഹാഫൊക്കെ നൈസായിരുന്നു. ഫസ്റ്റ് ഹാഫും ആ ഒരു ടൈം ട്രാവൽ സാധനമൊക്കെ ഇറ്റ് വാസ് വെരി നൈസ്. വെരി ട്രാവൽ പച്ച ഒരു സാധനമുണ്ട് കിടിലുണ്ട്. ഇറ്റ്സ് എ ഫൺ, ഞാൻ കുറച്ച് ചിരിച്ചു. അപ്പം ഐ ലൈക്ക് ഇറ്റ്, ഇറ്റ്സ് നോട്ട് ബാഡ്. കണ്ടിരിക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് മാർക്ക് ആൻ്റണിയെ പറ്റി. വേറെ പടമൊന്നുമില്ല. ഇനി എക്സ്പെൻഡബിൾസ്, അത് കഴിഞ്ഞിട്ട് സലാർ, പിന്നെ ഇല്ല. ചാവേർ ഇറങ്ങിയാണ്, ചാവേർ പോയി കാണും. അതൊക്കെയുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.